ദൈവങ്ങളൊക്കെ ഇപ്പം നമ്മൾ ആരാധിക്കുന്ന സകല ദൈവങ്ങളും മനുഷ്യർ തന്നെയായിരുന്നു. അവരൊക്കെ ഈശ്വരത്വം പ്രാപിച്ച മനുഷ്യരാണ്. നമസ്തേ. തത്വമയോടൊപ്പം ഇന്ന് ചേരുന്നത് മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ വൈസ് ചെയർമാനും അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ പ്രസിഡൻറ്റും സർവോപരി അമ്മയുടെ ആദ്യത്തെ സന്യാസി ശിഷ്യനുമായ ശ്രീ അമൃതസ്വരൂപാനന്ദപുരി സ്വാമികളാണ്. അദ്ദേഹം ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നമ്മളോടൊപ്പം ഉണ്ട്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ തത്വമയ്ക്ക് ഈ സമയം അനുവദിച്ച ഞങ്ങൾക്ക് വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുന്നു. നിരവധി തവണ അങ്ങ് മുമ്പും യൂറോപ്പിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ തവണത്തെ ഈ ഒരു വിസിറ്റിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് വിശദീകരിക്കാം. അമ്മ 1987 മുതൽ യൂറോപ്പിൽ വരുന്നുണ്ട്. 87 അമ്മയുടെ ഈ ലോകയാത്ര ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും അമ്മ പരിപാടികൾ നടത്തിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ കോവിഡ് വരെ, കോവിഡ് തുടങ്ങുന്നത് വരെ, അതായത് 2019 വരെ ഏതാണ്ട് 32 തവണ ലോകം മുഴുവൻ അമ്മ ചുറ്റി സഞ്ചരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിലും വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപ് തന്നെ ഞാൻ ഏതാണ്ട് 2017 മുതൽ ആണെന്ന് തോന്നുന്നു, ഇവിടെ ഈ 2016 മുതൽ ഇവിടെ ഇതിന് വന്നുകൊണ്ടേയിരുന്നു. ഈ അയുദ്ധന് എല്ലാ വർഷവും അയുദ്ധൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതൊരു ഈ അയുദ്ധൻ്റെ ഈ പ്രോഗ്രാം, അതായത് രണ്ട് 23 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഇതിനകത്ത് പങ്കെടുക്കുക. അപ്പോൾ അവരുടെ ഒരു ഉത്സാഹവും അവരുടെ ഈ ഇതിനോടുള്ള ഒരു പ്രതിബദ്ധത, ഒരു ആത്മാർത്ഥത, നിസ്വാർത്ഥത ഒക്കെ കാണുന്നത് ഒരു വലിയ അനുഭവമാണ്. കാരണം ഒരുപക്ഷെ നമുക്ക് ഭാരതീയർക്ക് എന്തുകൊണ്ടോ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ അവിടെ യുവാക്കളിൽ എത്രമാത്രം ഉണർവ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം ഒരു ഉണർവ് ഇവിടുത്തെ യുവാക്കൾക്ക് ഈ ആധ്യാത്മികതയോടും നിസ്വാർത്ഥ സേവനത്തിനോടും ഒക്കെ കാണുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എനിക്കും വലിയൊരു പ്രചോദനമാണ്. അത് ഞാൻ 2016 മുതൽ എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം 2019 ശേഷം കഴിഞ്ഞ 2.5 വർഷം വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആയുധൻ്റെ യൂറോപ്യൻ സമ്മിറ്റാണിത്. അപ്പോൾ ഇവർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ടാണെങ്കിലും പ്രകൃതിയുടെ സംരക്ഷണത്തിനായിട്ടാണെങ്കിലും പിന്നെ മാനവരാശിയുടെ മൊത്തത്തിലുള്ള ഒരു വികാസത്തിന് വേണ്ടിയും ഒക്കെ അതിന് ഐക്യരാഷ്ട്രസഭയുടെ പല ഫണ്ടുകളും അവർക്ക് കിട്ടുന്നുണ്ട്. അതിനോട് അവരുടെ യുവസംഘടനയുമായിട്ട് യോജിച്ച് പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു പ്രചോദനമാണ്, ഒരു അനുഭവമാണ്. ഇനി ഭാരതത്തിലേക്ക് വന്നാൽ 2400 ബെഡുകളുള്ള ഏകദേശം 81 സ്പെഷ്യാലിറ്റി ഉള്ള 130 ഏക്കറോളം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന അമ്മയുടെ ഫരീദാബാദിലെ അമ്പൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരികയാണ്. ഭാരതം ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഇതിന് പിന്നിലുള്ള അമ്മയുടെ വിഷനും ആശ്രമം ഇതെങ്ങനെയാണ് മുന്നോട്ട് ഉറ്റുനോക്കുന്നതെന്നൊന്ന് വിശദീകരിക്കാമോ ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി? അത് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് ഈ ആശുപത്രി വികസിച്ച് കഴിയുമ്പോൾ അതിൽ 2300 ബെഡുകൾ ഉണ്ടാകും. പിന്നെ ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആശുപത്രിയായി ഇത് മാറും. ഭാരതത്തിലെ പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും വലിയ, ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അത്. അതിൻ്റെ വലിപ്പം കൊണ്ടായാലും അതിൻ്റെ ഈ മറ്റ് പ്രത്യേകതകൾ കൊണ്ടാണെങ്കിലും ഒക്കെ ഈ ആശുപത്രി ഒരു നാഴികക്കല്ല് തന്നെയാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ. എല്ലാ ഒരു വേൾഡ് ക്ലാസ് ഹോസ്പിറ്റലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഗവേഷണത്തിന്, ഈ വൈദ്യ മെഡിക്കൽ റിസർച്ചിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ആശുപത്രിയായിരിക്കും. അമ്മയ്ക്ക് ഗവേഷണത്തിൽ വളരെയധികം താല്പര്യമുണ്ട്. അത് വളരെയധികം അമ്മ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ റിസർച്ചിന് വേണ്ടി, ഗവേഷണത്തിന് വേണ്ടി അതിൻ്റെ 100 crore മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സെൻറ്റർ കൊച്ചിയിലും നമ്മുടെ അമൃതപുരി
ക്യാമ്പസിനുമായിട്ട് വരുന്നുണ്ട്. ഒരു ലോകോത്തര നിലവാരമുള്ള ഒരു ഗവേഷണ കേന്ദ്രം വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഒരു വലിയ റിസർച്ച് സെൻറ്റർ ഇപ്പോൾ തന്നെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള അത് പ്രത്യേകിച്ചും ഈ നമ്മൾ പറയില്ലേ സസ്റ്റൈനബിൾ റിസർച്ച് എന്ന് പറയുന്നത് സുസ്ഥിര ഗവേഷണം, സാധാരണക്കാരന് അങ്ങേയറ്റം പ്രയോജനപ്പെടുന്ന വിധത്തിൽ പ്രത്യേകിച്ച് കാരുണ്യപൂർവം മറ്റുള്ളവരെ പരിഗണിക്കുക, സാധാരണക്കാരന് അങ്ങേയറ്റം പ്രയോജനപ്പെടുക എന്ന വിധത്തിലാണ് അമ്മയുടെ ഗവേഷണത്തിനെ കുറിച്ചുള്ള വീക്ഷണം. ആ വിധത്തിലാണ് ഈ ഫരീദാബാദിലെ ഈ പ്രോജക്റ്റ് നമ്മൾ വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. ആശുപത്രിയെ പറ്റി പറയുമ്പം കോവിഡ് നമുക്കറിയാം ലോകം ഒരു വലിയ കഷ്ടത്തിലൂടെ കടന്നുപോയ രണ്ട് രണ്ടര വർഷങ്ങളായിരുന്നു. ഒരുപക്ഷെ ദർശനം താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും അമ്മയും അമ്മയുടെ മക്കളും വളരെയധികം കർമ്മനിരതരായിരുന്നു. വെളിയിലാണെങ്കിലും അകത്ത് ആണെങ്കിലും അമ്മ സന്യാസി ദീക്ഷ ഉൾപ്പെടെ നൽകി ആ ഒരു കണ്ടിന്യൂറ്റി എപ്പോഴും മുന്നോട്ട് ആ കർമ്മനിരത മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ ആൾ ദൈവം എന്നൊക്കെ വിളിച്ച് ആൾക്കാർ ആക്ഷേപിക്കുമ്പോഴും അമ്മ ജാതി മത ഭേദമന്യേ അമ്മയുടെ കർമ്മത്തിൽ കൂടെയാണ് അതിന് ആൻസർ നൽകിയത്. ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാമിജിക്ക് എന്താണ് തോന്നുന്നത്? കോവിഡ് കാലത്ത് മാത്രമല്ല എക്കാലത്തും അമ്മ ലോകത്തിൽ എവിടെയാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പ്രകൃതിക്ഷോഭം, അതുപോലെ എവിടെയെങ്കിലും പിന്നെ മനുഷ്യൻ കഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ഒക്കെ അവിടെയെല്ലാം അമ്മ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് അമ്മയുടെ പ്രവർത്തനം, അമ്മയുടെ സേവനം ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ലോകത്തിലെല്ലായിടങ്ങളിലും അമ്മയുടെ സേവനം എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം ഏതാണ്ട് 200,000 വരുന്ന ഈ അമൃതശ്രീ കുടുംബങ്ങൾ, അത് ഈ സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് അമൃതശ്രീ. അവർക്ക് നമ്മൾ പലതവണയായി ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധന സാമഗ്രികളും നൽകിയിട്ടുണ്ട്. ആഹാരവും വസ്ത്രവും, പിന്നെ ഇനി ആഹാരത്തിന് ആഹാരം പിന്നെ വയ്ക്കാനാണെങ്കിലും അതിൻ്റെ കറികൾക്കാണെങ്കിലും മറ്റ് അത് ഒരു സാമ്പത്തിക സഹായം എന്നുള്ള നിലയിലാണെങ്കിലും അതിപ്പം നമ്മളതിൻ്റെ പൂർണ്ണ അത് പൂർത്തീകരിച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ വൈദ്യസഹായം, കോവിഡ് കാലത്ത് നമ്മുടെ ആ പരിസര പ്രദേശത്ത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും വൈദ്യസഹായമാകട്ടെ, ഇതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ അത് വിതരണം ചെയ്യുന്നതാകട്ടെ, ഓക്സിജൻ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു അതിനൊരു ഒരു ലോഭം വന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഭക്തന്മാരും നമ്മുടെ സേവകന്മാരും എല്ലായിടത്തും വേണ്ടത്ര സേവനങ്ങൾ ചെയ്തു. പിന്നെ ധാരാളം ജനങ്ങൾക്ക് നമ്മൾ ഈ നിർലോഭം എന്ന് വെച്ചാൽ ഈ നിസ്വാർത്ഥമായിട്ട് പണമൊന്നും സ്വീകരിക്കാതെ തന്നെ അവർക്ക് വൈദ്യചികിത്സ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം കോവിഡ് കാലം എന്നല്ല, എല്ലാ കാലത്തും അമ്മയുടെ സമീപനം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വിമർശനം, അത് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉള്ളതാണ്. അതിനെയൊന്നും നമ്മൾ അങ്ങോട്ട് തിരിച്ച് വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സമയം നമുക്കില്ല. ഈ വിമർശിക്കുന്നവരെ നോക്കി വിമർശിക്കാനും തിരിച്ച് പകരം അങ്ങോട്ട് പറയാനും ഒക്കെ സമയവും എനർജിയും ഒക്കെ ഒരുപാട് പേർക്കുണ്ട്. അത് നമുക്കില്ല. നമുക്ക് ആ സമയം കൂടി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനാണ് നോക്കുന്നത്. പിന്നെ ആൾ ദൈവം എന്ന് വിളിക്കുന്നത് അതിപ്പോൾ അതും പുതിയൊരു കാര്യമൊന്നുമല്ല. ദൈവങ്ങളൊക്കെ ഇപ്പം നമ്മൾ ആരാധിക്കുന്ന സകല ദൈവങ്ങളും മനുഷ്യർ തന്നെയായിരുന്നു. അവരൊക്കെ ഈശ്വരത്വം പ്രാപിച്ച മനുഷ്യരാണ്. മനുഷ്യൻ ഈശ്വരനാണ് എന്നുള്ളത് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതലായ തത്വമാണ്. അപ്പം മനുഷ്യനാണ് ഈശ്വരൻ, വേറെ ആരാ ഈശ്വരൻ? അപ്പം ഈ ആൾദൈവം എന്നുള്ളതിന് ഒരു വ്യാഖ്യാനം ഞാൻ അടുത്ത കാലത്ത് കേട്ടത് ഈശ്വരൻ്റെ പേരിൽ വ്യവസായം നടത്തുന്നവരാണ് ആൾദൈവങ്ങളെന്ന്. എവിടെയാണ് വ്യവസായം? വ്യവസായം എന്ന് പറയുന്നത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം സ്വാർത്ഥത വളർത്താനും അധികാരം പിടിച്ചു വയ്ക്കാനും അതിൽ തൂങ്ങിക്കിടക്കാനും ഒക്കെയുള്ള പരാക്രമം കാണിക്കുന്നവരാണ് ബിസിനസ്സുകാർ. നമുക്ക് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് അധികാരം വേണമെന്ന് ആഗ്രഹമില്ല, നമുക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് ആഗ്രഹമില്ല, പേര് വേണമെന്ന് അങ്ങനെയൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. പിന്നെ ഒരു പുഷ്പം വികസിക്കുമ്പോൾ അതിൻ്റെ നിറവും മണവും തനിയെ ആരും പറയാതെ തന്നെ പരന്നുള്ളൂ. അതിനാരും പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണത്.
അതിലിപ്പം എങ്ങനെ വേണമെങ്കിലും മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യമാണ്, അതിനപ്പുറമാണ് ആധ്യാത്മികം. അപ്പം അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകും. നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് അതിന് വലിയൊരു ഒരു 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 പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നില്ല. നമ്മൾ നമ്മളുടെ ധർമ്മം ചെയ്യുന്നു, അവരുടെ ധർമ്മം അതായിരിക്കാം, അവർ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ശ്രീരാമ രഥയാത്ര വരികയാണ്. 60 ദിവസം ഏകദേശം 27 സംസ്ഥാനങ്ങളിൽ കൂടി 15,000 കിലോമീറ്ററുകൾ താണ്ടുന്ന യാത്രയുടെ മുഖ്യ രക്ഷാധികാരി അമ്മ കൂടിയാണ്. അപ്പോൾ അങ്ങ് 2020 ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ശിലാന്യാസത്തിന് പോയ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങയുടെ അവിടെ ഉണ്ടായ ആ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ പ്രഷർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. അയോധ്യ ആ മണ്ണ്, ആ ഭൂമി, ആ അന്തരീക്ഷം, അത് ഒരു അനുഭവമാണ് എനിക്കതാണ് അവിടത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ശിലാന്യാസം നല്ല വളരെ ഭംഗിയായി നടന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹമാണ് അതിൻ്റെ ശിലാന്യാസം നടത്തിയത്. അത് വളരെ ഭംഗിയായി നടന്നു. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന സത്യം, ആ പരമാർത്ഥം, അതിൻ്റെ ഒരനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സരയുവിൻ്റെ തീരത്ത് നിന്നപ്പോഴും ആ മണ്ണിൽ ആദ്യമായി ചവിട്ടിയപ്പോഴുമൊക്കെ ഉണ്ടായ ഒരു ആത്മീയ അനുഭൂതി, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒന്നാണ്. അതിൽ പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് ഒരു മഹാ പുണ്യമായി, ഒരനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതിൽ കവിഞ്ഞ് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അടുത്ത 60 ദിവസം ഞങ്ങളും അതിനെ അനുഗമിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഫ്രഷർക്കും റിപ്പോർട്ടേഴ്സിനും എല്ലാം ആ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും. യൂറോപ്പിലെ സേവനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് അടുത്തിടെ ഉണ്ടായ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ സമയത്ത് വളരെയധികം ശ്ലാഘനീയമായ പ്രവർത്തനമാണ് മഠവും പ്രത്യേകിച്ച് അയുദ്ധിൻ്റെ നേതൃത്വത്തിലും നടന്നത്. ശിവാമൃതസ്വാമി ഇന്ന് രാവിലെ നമ്മോട് പറയുകയായിരുന്നു, പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ ഉൾപ്പെടെ നമ്മളെ അഭിനന്ദിച്ച ആ അനുഭവങ്ങളും, പിന്നെ ഇത്രയും ഭീകരമായ, ഇത്രയും പേടിപ്പെടുത്തുന്ന അവസ്ഥയിലും അമ്മയുടെ ഊർജം, ഓരോ മക്കൾക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതെല്ലാം. അപ്പം അങ്ങ് അമ്മയുടെ ഭാഗത്തുനിന്ന് ഉള്ള അമ്മയുടെ ആകുലതകൾ എന്തായിരുന്നു? അമ്മ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ മക്കൾക്ക് ധൈര്യം നൽകിയത്? ഈ സംഘർഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് തുടങ്ങിയിട്ടുണ്ടോ, അന്നു മുതൽ സംഘർഷം ഭൂമിയിലുണ്ട്. പക്ഷേ അതിൽ ചിലതൊക്കെ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടിയായിരുന്നു, അതിനകത്തൊരു ന്യായമുണ്ടായിരുന്നു. പിന്നെ കൂടുതലും നമുക്ക് മനുഷ്യരാശിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത് അധർമ്മത്തിനും അനീതിക്കും സ്വാർത്ഥതയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പടവെട്ടലുകളാണ്, യുദ്ധങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സംഘർഷം എപ്പോഴെവിടെയുണ്ടായാലും ഈ മഹാപുരുഷന്മാർ എന്ന് പറയുന്ന, അമ്മയെപ്പോലെയുള്ള മഹാപുരുഷന്മാർ, നമ്മൾ വിചാരിക്കും ഇവർ ലോകത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ലെങ്കിൽ അവർക്കൊന്നും അതിനകത്ത് ഉത്തരവാദിത്വമില്ല എന്ന്. ഒരു പക്ഷേ അവരായിരിക്കും ഏറ്റവും കൂടുതൽ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും വഹിക്കുന്നതും. കാരണം ഈ ജീവൻ്റെ വണ്ണസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഐക്യം, ഏകത്വം എന്ന് പറയുന്നത്, അത് അനുഭവിക്കുന്ന അനുനിമിഷം അനുഭവിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ജീവന് ഉള്ള എന്തിനും, അത് മനുഷ്യനല്ല, മൃഗങ്ങളല്ല, പക്ഷിമൃഗാദികൾക്കെല്ലാം, സകല ജീവരാശികൾക്കും എവിടെയെല്ലാം വേദന അനുഭവിക്കുന്നു, ആ വേദനയെല്ലാം തൊട്ടറിയുന്നവരാണ് മഹാപുരുഷന്മാർ. ഇപ്പോൾ സമുദ്രത്തിലെ തിരമാല, ഒരു തിരമാല ഇപ്പോൾ കേരളത്തിൻ്റെ കടലോര ഗ്രാമത്തിൽ അടിക്കുന്ന തിരമാലയും അങ്ങ് ശാന്തസമുദ്രത്തിൽ അടിക്കുന്ന തിരമാലയും ഒന്നാണ് അവർക്ക്. കാരണം അതെല്ലാം കടലിനകത്തെ തിരമാലകളാണ്. അപ്പോൾ ആ കടലും തിരമാലകളും രണ്ടല്ലാത്തതുപോലെ മഹാപുരുഷന്മാർ ഏത് കാലത്തും, പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് എനിക്ക് നേരിട്ട് അറിയാകുന്ന അനുഭവിക്കാൻ കഴിയുന്നത് അമ്മയാണ്. അപ്പം അമ്മയിൽ എവിടെയൊക്കെ ലോകത്തിൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം അമ്മ ആകുലചിത്തയാണ്. പക്ഷേ അമ്മ പറയും, ഈ ആകുലപ്പെട്ടിട്ട് എന്താ കാര്യം, നമുക്കവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ അമ്മ അതിന് പറയാറുണ്ട്, ഇവ കൈമുറിഞ്ഞു,
കൈമുറിഞ്ഞാൽ അത് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. കരഞ്ഞാൽ കരഞ്ഞൊന്നും ചെയ്യാതിരുന്നാൽ അത് പഴുക്കാം, സെപ്റ്റിക് ആകാം, വഷളാകാം. ഇപ്പം ഡയബറ്റിക്കൊക്കെ പ്രമേഹ രോഗമുള്ളവരൊക്കെ ആണെങ്കിൽ അത് വളരെ മോശമാകും, ഗുരുതരമാകാം. അപ്പോൾ കൈമുറിഞ്ഞാൽ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അതിന് മരുന്ന് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് വെറുതെ ബഹളം ഉണ്ടാക്കുകയും ആവശ്യമില്ലാത്ത ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സുള്ളിടത്തോളം, മനസ്സുമായി മനുഷ്യൻ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നിടത്തോളം സംഘർഷമുണ്ടാകും. സംഘർഷമുണ്ടാകും, അത് പ്രകൃതിയുടെ ഒരു നിയമം കൂടിയാണ് സംഘർഷം. അപ്പം അത് നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ അങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് അവരെ കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി, നിസ്വാർത്ഥമായി ആ രംഗങ്ങളിൽ പോയി അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? അപ്പോൾ ആകുലത തീർച്ചയായിട്ടും, ഇപ്പം ഒരു മരണം സംഭവിക്കുന്നു, മരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ നിയതിയാണത്, അത് ഇനെവിറ്റബിൾ എന്നൊക്കെ പറയില്ലേ, അപരിഹാര്യമാണ്. അതിനെക്കുറിച്ച് കരഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുക, ആ സമയത്ത് ഒരു പക്ഷെ അവരുടെ കൂടെ പോയിരുന്ന് കരയുന്നത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ അത്തരം സന്ദർഭങ്ങളിൽ അവരെ നമുക്ക് കഴിയുന്നത്ര സഹായിക്കാനും അവരോട് അനുകമ്പ കാട്ടാനും അവരുടെ വേദനയ്ക്ക് അല്പമെങ്കിലും ശമനം ഉണ്ടാക്കുവാനും കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതാണ് അമ്മ ചെയ്യുന്നത്. ആകുലപ്പെടുക മാത്രമല്ല, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടത് നൽകുക. തീർച്ചയായും ലോകത്തെമ്പാടുമുള്ള അമ്മയുടെ ഭക്തർ ഉറ്റുനോക്കുന്നത് എന്നാണ് ഇനിയും വിദേശയാത്ര തുടങ്ങുന്നത്? നമുക്ക് തന്നെ ഒത്തിരി പേരെ എൻക്വയറീസ് ചോദിക്കുന്നുണ്ട്. സ്വാമിജിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ കഴിയുമോ? അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പം ഒരു പക്ഷേ 2023 യാത്ര തുടങ്ങാനൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിപ്പം നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത്. ഈ കൊറോണയുടെ ഭീതിയിൽ നിന്ന് മനുഷ്യൻ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അതിൻ്റെ ഒരു തീവ്രതയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളിൽ അതിങ്ങനെ വന്നും പോയും ഇരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും 2023 മുതൽ യാത്രകൾ പുനരാരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ആശ്രമത്തിൻ്റെ വരും വർഷങ്ങളിലുള്ള എന്തെങ്കിലും പ്രത്യേക പ്രൊജക്റ്റുകളോ വിഷ്ണോ എന്തൊക്കെയാണ് മഠം ഉദ്ദേശിക്കുന്നതെന്നൊന്ന് ഷെയർ ചെയ്യാം. ഇല്ല, ഞാൻ പറഞ്ഞ അതിലൊന്നാണ് ഈ ഗവേഷണം. അതിന് വലിയൊരു സെൻറ്റർ, ഒരു വളരെ ലോകോത്തരമായിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു വലിയ ഒരു ഗവേഷണ കേന്ദ്രം വരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളെന്ന് ഉദ്ദേശിച്ചാൽ അത് നടപ്പാക്കാൻ വേണ്ടി തന്നെയുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഒരു വലിയ പദ്ധതി. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക സമയത്ത് മാത്രം ചെയ്യുന്നതല്ല, അതിങ്ങനെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ലോകം മുഴുവൻ എത്രയാണ് മില്യൺ കണക്കിന് ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. അതിപ്പം നമ്മുടെ ആശ്രമത്തിൽ തന്നെ എടുത്താൽ അവിടെ എല്ലാ ദിവസവും വരുന്നവർക്കെല്ലാം ആഹാരം നൽകുന്നുണ്ട്. ഓരോ സെൻറ്ററിലും അതുപോലെ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യക്കകത്തും പുറത്തും ഉള്ള എല്ലാ സെൻറ്ററുകളിലും നമ്മൾ ആളുകൾക്ക് സൗജന്യമായിട്ട് സാധുക്കൾക്ക് ആഹാരം നൽകുന്നുണ്ട്. ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമുകളിൽ പോവുക, അല്ലെങ്കിൽ അവിടെയും ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ അമേരിക്കയിലുമൊക്കെ അവിടെയുണ്ട് പട്ടിണി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക, അവർക്ക് ആഹാരം നൽകുക, അവർക്ക് ആശ്വാസം നൽകുക. പിന്നെ ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ എവിടെയൊക്കെ ഉണ്ടായാലും അവിടെയെല്ലാം എത്തുക, അവർക്ക് വേണ്ടത് ചെയ്യുക. പിന്നെ ഭാരതത്തിനകത്ത് ഇപ്പോഴും ഈ സാധുക്കൾക്കുള്ള ഭവന നിർമ്മാണം നടക്കുന്നു. അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ടോയ്ലറ്റുകൾ പണിയുന്ന ഒരു വലിയ പദ്ധതി അങ്ങനെ നടക്കുന്നു. ഇങ്ങനെ നിരന്തരമായിട്ട് എല്ലാ രംഗങ്ങളിലും നമ്മുടെ കൊച്ചിയിലെ ഇപ്പോഴത്തെ ആശുപത്രിയിൽ തന്നെ നിരന്തരം ഈ സൗജന്യ ചികിത്സ അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളതിനിപ്പോൾ ഏതാണ്ട് മില്യൺ കണക്കിന് ഡോളർ പറയുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ 1998 മുതൽ ഇതുവരെ അത് കൃത്യമായിട്ട് റെക്കോർഡഡാണ് എല്ലാ ഡോക്യുമെൻസ് സഹിതം. കാരണം ഇപ്പം എല്ലാവരും കണ്ടാലല്ല വിശ്വസിക്കും, അതുകൊണ്ടാണ് എല്ലാം കാണണം, എല്ലാം അറിയണം, നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അത് അതെല്ലാം
സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം അമ്മ ഇപ്പോൾ ദർശനം നൽകുന്നുണ്ട്. കഴിഞ്ഞ ഒരു എനിക്ക് തോന്നൊരു 8-9 മാസമായി സ്ഥിരമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആളുകളെ കാണുന്നുണ്ട്. അതൊരു വലിയ സേവനമല്ലേ? ആളുകളുടെ കണ്ണീരൊപ്പുക എന്ന് പറഞ്ഞാലേ, അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് മനഃശാന്തി നൽകുക എന്ന് പറഞ്ഞാൽ, അവർക്കൊരു അവരുടെ ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു സ്ഥലം ഉണ്ടാകുക എന്ന് പറയുന്നതിൽ വലിയൊരു സേവനം എന്താണ്? അതിങ്ങനെ നിരന്തരം നടക്കുകയാണ്. ഇപ്പം ഏതാണ്ട് 40 കോടിയോളം ആളുകളെ അമ്മ, അല്ല 4 കോടിയിലേറെ അത് ആളുകളെ അമ്മ കണ്ടു കഴിഞ്ഞില്ലേ? ഭാരതീയ ആധ്യാത്മിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഒരു ചാനൽ എന്ന നിലയിൽ തത്വമയിയുടെ പ്രേക്ഷകരോട് അങ്ങേക്ക് നൽകാനുള്ള അനുഗ്രഹ സന്ദേശം എന്താണ്? അനുഗ്രഹം മഹാപുരുഷന്മാർ നൽകേണ്ടതാണ്. അത് അമ്മയെ പോലെയുള്ള മഹാപുരുഷന്മാർക്ക്, ഋഷിതുല്യരായിട്ടുള്ള ആളുകൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നാണ് അനുഗ്രഹം. അപ്പം എന്നെ പോലെയുള്ളവർക്ക് അനുഗ്രഹം നൽകാൻ കഴിയില്ല. തത്വമയി എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ എൻ്റെ സന്ദേശമുണ്ട്. അപ്പം തത്വത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുക. ഭാരതീയ ആധ്യാത്മികത, നമ്മുടെ വേദങ്ങളും നമ്മുടെ ഉപനിഷത്തുകളും നമ്മുടെ ഇതിഹാസങ്ങളിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും നമ്മളതിൻ്റെ മുത്തുകൾ കണ്ടെത്താനിരിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജനം, ഭാരതത്തിലെ ജനം ഇത് അനുഷ്ഠിക്കണം. അതിന് അത് അനുഷ്ഠിക്കാൻ അവരെ അതിൻ്റെ മൂല്യം അറിയിക്കാനും അത് അനുഷ്ഠിക്കാനും വേണ്ടിയുള്ള പ്രയത്നം അങ്ങേയറ്റം നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നമുക്ക് നഷ്ടപ്പെടുമോ? നമുക്ക് ആകപ്പാടെ അവകാശപ്പെടാൻ കഴിയുന്ന, നമ്മുടേത് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന, ഒരുപക്ഷെ ലോകം തന്നെ നമ്മളെ ഉറ്റുനോക്കുന്ന, നമ്മളെ ആരാധിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന ഒരേ ഒരു അംശം ഭാരതത്തിലെ ആധ്യാത്മികതയാണ്. അല്ലാതെ അവിടുത്തെ സ്പോർട്സിൻ്റേതോ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര രംഗത്തെയോ, അല്ലെങ്കിൽ ഗവേഷണ രംഗത്തെയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രംഗങ്ങളിലെ ഒന്നും മഹത്വം കൊണ്ട് അതില്ലെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ടൊന്നുമല്ല ഭാരതത്തിനെ ലോകം ആദരിക്കുന്നത്. ഭാരതത്തിനെ ലോകം എന്നും ആദരിച്ചിട്ടുള്ളതും ഇപ്പോൾ ആദരിക്കുന്നതും അതിൻ്റെ ആധ്യാത്മികതയാണ്. അതിൻ്റെ അവിടെ തപസ് ചെയ്ത, അവിടെ ജനിച്ച, അവിടെ തപസ് ചെയ്ത അവതാര പുരുഷന്മാരുടെയും ഋഷിമാരുടെയും ഒക്കെ മഹത്വം, അവർ കണ്ടെത്തിയ പരമാർത്ഥം, സത്യം, അതിനെയാണ് ആദരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്താൻ കഴിയണം. അതെങ്ങനെയാണ്? അത് നമ്മൾ അനുഷ്ഠിച്ചേ അത് നിലനിൽക്കുകയുള്ളൂ. ആചരിക്കണം. ആ ആചരണം കുറഞ്ഞു വരുന്നു എന്നുള്ളത് തികച്ചും ഒരു ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. അതിന് നമുക്ക് കഴിയട്ടെ. അതിന് നിങ്ങൾക്ക്, നിങ്ങളുടെ ചാനലിനും അതിന് വേണ്ടത്ര സംഭാവന ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വാമിജി, വളരെ സന്തോഷം. തത്വമയിക്ക് വേണ്ടി ഇത്രയും സമയം അങ്ങ് ചിലവഴിച്ചു. നമസ്കാരം.